നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ സംശയങ്ങൾക്ക് തൽസമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർഭാബു നരേന്ദ്ര പ്രേക്ഷകർക്ക് തൽസമയം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് SMS ചെയ്തതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക നമസ്കാരം സർ നമസ്കാരം നമുക്ക് ആരംഭിക്കുന്നത് ആരംഭിക്കാം നമസ്കാരം ഇന്ന് ബുധനാഴ്ച ഇന്നത്തെ നിറം പച്ചയാണ് നമ്പർ 5 ഇന്ന് 1190 ആണ്ട് വൃശ്ചികമാസം 3 ചിത്തിര നക്ഷത്രം നാളെ 14 നാഴിക 26 വിനാഴിക വരെയുണ്ട് നന്മകളുടെയും തിന്മകളുടെയും സങ്കരമാണ് ഈ നക്ഷത്രക്കാർ കുറേ പേർ കുബുദ്ധികളും മറ്റുള്ളവർ സുബുദ്ധികളുമായിരിക്കും ലഗ്നഭാവം കൊണ്ട് കൂടി വേണം ഈ ആൾക്കാരുടെ സ്വഭാവം നിർണയിക്കുന്നത് അതാണ് കൂടുതൽ ശരിയായി കാണുന്നത് ആരെയും വകവച്ച് കൊടുക്കാത്ത ഇവർ ചിലരോട് വളരെ വിധേയമായി പെരുമാറുന്നു എന്ന ഒരു വൈരുദ്ധ്യവും കാണാം പക്ഷേ ചിലപ്പോൾ ഇവരുടെ വാക്കുകൾ വളരെ ശരിയായി ഫലിക്കാറുമുണ്ട് കന്നിക്കൂറുകാർക്ക് ഇപ്പം ഏഴശനി കഴിഞ്ഞു അവർക്ക് പൊതുവെ അനുകൂലമായ സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് കണ്ടശനി നടക്കാണ് അത് സെപ്റ്റംബർ 2017 കഴിയും ഏഴശനി കഴിയാണ് 2017 കൂടി കഴിയും എന്താ നമുക്കൊരു പ്രേക്ഷകരിലേക്ക് പോവാം ഓക്കെ നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ പേര് വന്ദന വന്ദന എന്റെ കാര്യം അറിയാനായിരുന്നു ശരി പറഞ്ഞോളൂ 10/10/1982 എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ പുണർദം നക്ഷത്രമാണോ അതെ പുണർദം പുണർദം നക്ഷത്രക്കാർക്ക് ഇപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ ഒരു ശനിയുടെ ദോഷമൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറിയിരിക്കുകയാണ് ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വന്നിരിക്കുകയാണ് അതുപോലെ വ്യാഴം ഏറ്റവും അനുകൂലമായ സ്ഥാനത്താണ് ഇപ്പം അപ്പോൾ ഈ അടുത്ത ഒരു കുറച്ച് നാളുകൾക്ക് 5 വർഷത്തേക്ക് ഏറ്റവും അനുകൂലമായ സമയം തന്നെയാണ് വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുകയാണ് അതും ഏറ്റവും അനുകൂലമാണ് ശനി ഇതിനകത്ത് ഉച്ചത്തിൽ നിൽക്കുന്നു അതിനെ ശനിയെക്കൊണ്ടൊരു യോഗമുണ്ട് അതിനെ ശശമഹായോഗം എന്ന് പറയും ഭാവിയൊക്കെ വളരെ നല്ലതാണ് ദീർഘായുസ് ആരോഗ്യം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു യോഗം കൂടാണ് ശശമഹായോഗം ശശമഹായോഗമുള്ള ആൾക്കാർ അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടോ അപ്പോൾ ജോലിയൊക്കെ കിട്ടാനുള്ള സമയമാണ് നല്ല ജോലിയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് കാരണം ശശമഹായോഗമുള്ള ഒരാൾ കീഴിൽ ധാരാളം ജോലിക്ക് കീഴ് ജീവനക്കാരുണ്ടാകണം എന്നൊക്കെയാണ് അല്ലെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ധാരാളം ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു ജാതകമാണ് ആ അതൊക്കെ അനുകൂലമാണ് ഇതിനകത്ത് ഇപ്പം ഇതിനകത്ത് ചൊവ്വ അത്ര അനുകൂലമായ സ്ഥാനത്തല്ല ചൊവ്വ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപനാണ് അത് 2 നീചഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് നിൽക്കുന്നത് അതാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപൻ ഒരു ചുവപ്പ് പവിഴം ധരിക്കുന്ന ഏറ്റവും അനുകൂലമാണ് ഒരു 4-5 ക്യാരറ്റുള്ള ചുവപ്പ് പവിഴും ഇടത്തെ കയ്യിൽ ചെറിയ വരലയിൽ ചൊവ്വാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക തലേദിവസം മോതിരം ക്ഷാരലായനി അതായത് സോപ്പ് വെള്ളത്തിൽ ശുദ്ധീകരിക്കുക ഓക്കെ വന്ദന പെട്ടെന്ന് പറഞ്ഞോളൂ 15/3/95 സ്ഥലം അബുദാബിയാണ് മകൻ നക്ഷത്രമാണോ എന്താ അറിയണ്ടേ ഇപ്പൊ ഏതായാലും ഇപ്പൊ കണ്ടശനി നടക്കുകയാണ് കണ്ടശനിക്കാലത്ത് വിവാഹത്തിനൊക്കെ തടസ്സങ്ങളും താമസങ്ങളും വരും പക്ഷേ വിവാഹം നടക്കേണ്ട സമയമാണ് കാരണം ശുക്രദശ നടക്കുകയാണ് ജനിച്ച സമയത്തെ വെച്ച്
ഈ കണ്ട ശനി എന്ന് ഞാൻ പറയുന്ന ഇപ്പോഴത്തെ ഗ്രഹാലോചം ശുക്രദശ എന്ന് പറയുന്നത് ജനിച്ച സമയത്തെ ഗ്രഹാലോചമാണ് ഈ രണ്ട് ഗ്രഹനിലയും കൂടെ സമ്മിശ്രമായ ഫലമാണ് ഒരാളുടെ ജീവിതത്തിൽ വരിക അപ്പോൾ വിവാഹമൊക്കെ ഈ കണ്ട ശനി ഉള്ളതുകൊണ്ട് കുറച്ച് താമസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സമയത്ത് തന്നെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏഴാം ഭാവം വിവാഹ ഭാവത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അത് ഈ ശനിയുടെ കൂടാണ് നിൽക്കുന്നത് അതും ഒരു കാരണമാണ് താമസിക്കാൻ അപ്പം നേരത്തെ തന്നെ ആലോചനകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല വിവാഹ ജീവിതമൊക്കെ ഉണ്ടാവും വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇപ്പോൾ അനുകൂലമായ സമയമാണ് കഠിനമായ ഒരു പ്രയത്നം നടത്തണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം കണ്ടശനി ഉള്ളതുകൊണ്ട് കാരണം അത് അതേ സമയത്ത് ഇതിനകത്ത് ഗജഗസിരി യോഗമൊക്കെ ഉണ്ട് അതൊക്കെ ഏറ്റവും അനുകൂലമാണ് അപ്പോൾ കഠിനമായി പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും കാരണം ഇതിനകത്ത് സൂര്യൻ്റെ കൂടെ അല്ല ബുധൻ ബുധൻ നിൽക്കുന്നത് ഒരു 90% ജാതകത്തിലും ബുധൻ സൂര്യൻ്റെ കൂടെ ആകുമ്പോഴത്തേക്ക് അതിന് മങ്ങൽ സംഭവിക്കും ഇതിനകത്ത് മങ്ങലൊന്നുമില്ല എന്തായാലും വന്ദനയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു വിളിച്ചതിൽ വളരെയധികം നന്ദി വിശദമായ കൺസൾട്ടേഷന് വേണ്ടി അദ്ദേഹം ബാബു നരേന്ദ്രൻ നേരിട്ട് വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് വിളിച്ചതിൽ വളരെയധികം നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തുസംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോജിമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ തത്സമയം വിളിച്ചു തുടങ്ങാം നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം പേര് പറഞ്ഞോളൂ ശരി പേര് പറയൂ വിഷ്ണു വിഷ്ണു ഡേറ്റ് ഓഫ് ബർത്ത് 28/3/1992 സമയം 10:50 രാവിലെ സ്ഥലം ജനിച്ച സ്ഥലം എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ ഉത്രാട നക്ഷത്രമാണോ ഉത്രാട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ പൊതുവെ അനുകൂലമായ സമയമാണ് കണ്ടശനി ഉണ്ടായിരുന്നത് മാറി വ്യാഴം ഏറ്റവും അനുകൂല സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ ജനിച്ച സമയത്ത് തന്നെ സൂര്യൻ അതിൻ്റെ 90% ബലത്തിൽ നിൽക്കുന്ന ജാതകമാണ് അപ്പം അതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണ് ജോലി ഇപ്പോൾ കിട്ടാൻ പറ്റിയ സമയമാണ് വിദേശ ബന്ധമുള്ള ഗ്രഹമൊക്കെ അനുകൂല സ്ഥാനത്ത് തന്നെയാണ് വിദേശത്തേക്ക് വരാൻ പറ്റും ഇപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓക്കെ എന്തായാലും വിഷ്ണുവിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു വിളിച്ചാൽ വളരെയധികം നന്ദി നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം നമസ്കാരം ഹലോ പേര് പറഞ്ഞോളൂ എന്റെ പേര് ഗീത എന്റെ മോളെ കാര്യം അറിയാൻ വേണ്ടിട്ടാ വിളിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് June 10th 1990 ഗീത കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ സമയം June 10th 1990 6:45 AM എവിടെയാണ് സ്ഥലം കാസർഗോഡ് മംഗലാപുരം മൂല നക്ഷത്രമാണോ ഇപ്പൊ എന്താ അറിയണ്ടേ വിദ്യാഭ്യാസം കല്യാണം പിന്നെ ഫ്യൂച്ചറും ഇപ്പൊ ഏഴ് ശനി നടക്കുകയാണ് അതുകൊണ്ട് പഠിത്തത്തിലൊക്കെ അലസത മടി ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു പിജിക്ക് ട്രൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ് പക്ഷെ വളരെ കഠിനമായ ശ്രമം വേണ്ടി വരും അതൊക്കെ പാസ്സായി വരാൻ കാരണം എന്താ വെച്ചാൽ ഈ ഏഴ് ശനി തുടങ്ങിയിരിക്കുകയാണ് ശനിയപ്പം തടസ്സങ്ങളും താമസങ്ങളും അലസതയും മടിയും ഓർമ്മക്കുറവും എല്ലാം ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് അതേസമയം ബുധൻ ഇതിനകത്ത് മങ്ങലുള്ള ഒരു സ്ഥാനത്തുമാണ് പക്ഷെ അതിനൊക്കെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇതാണ് അതായത് ലഗ്നാധിപൻ്റെ രത്നം കൂടാണ് ബുധൻ
ലഗ്നാഥന്റെ ഗ്രഹമാണ് ബുധൻ. ബുധന്റെ ഒരു രത്നം, ഒരു മരതകം ധരിക്കുന്ന ഏറ്റവും നല്ലതാണ്. രണ്ടു തൊട്ട് മൂന്ന് കാരറ്റ് വരെയുള്ള ഒരു രത്നം ധരിച്ചു കഴിഞ്ഞാൽ ബുധന്റെ ആ പവർ കൂട്ടാൻ പറ്റും. അപ്പം തന്നെ ഓർമ്മശക്തിയും വിദ്യാഭ്യാസത്തിനുള്ള ഒരു ആഗ്രഹവും ഈ മടിയലസ കുറയും. ഇതെല്ലാം ചെയ്യുന്നതാണ്. നല്ല വിവാഹ ജീവിതമായിരിക്കും. കാരണം ലഗ്നത്തിൽ ഗജകേസരി യോഗമുള്ള ഒരു ജാതകമാണ്. ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ ഒരു ശുഭഗ്രഹമാണ് നിൽക്കുന്നത്. ഏഴാം ഭാവത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. അത് ലഗ്നത്തിൽ നിൽപ്പുണ്ട്. ഇതെല്ലാം നല്ലൊരു വിവാഹ ജീവിതത്തിൻ്റെ ലക്ഷണമുള്ള ഒരു ജാതകമാണ്. കല്യാണം ഒരു 4 വർഷം കഴിയും. എന്തായാലും ഗീത മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. ഒരു SMS-ലേക്ക് പോകാം. ഓക്കെ, പാർവതിയാണ് SMS അയച്ചിരിക്കുന്നത്. 11/12/1988 11/12/1988 12:55 PM ട്രിവാൻഡ്രം. പുരാടൻ ആണ് നാളെ. എന്താ അറിയണ്ടേ? ഫ്യൂച്ചറിനെ കുറിച്ചാണ് അറിയാനുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ഏഴശനിയാണ്. ഏഴശനി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു 7.5 വർഷം പല കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന ഒരു ജാതകമാണ്. അപ്പം അതിന് ശേഷം മാത്രമേ ഒരു നല്ല സമയം എന്ന് പറയാൻ പറ്റൂ. മാത്രമല്ല, ഇപ്പം ചൊവ്വാദശ നടക്കുകയാണ്. ചൊവ്വാദശയിൽ തന്നെ ശനിയുടെ അപഹാരം നടക്കുകയാണ്. അപ്പം ഈ പൊതുവേ ഇപ്പം ഒരു അനുകൂല സമയമല്ല. എല്ലാ കാര്യത്തിലും സ്ട്രെസ്സും സ്ട്രെയിനും മനഃപ്രയാസവും തടസ്സങ്ങളും എല്ലാം ഉണ്ടാകുന്നൊരു സമയമാണ്. ഫ്യൂച്ചർ ഏറ്റവും നന്നായിരിക്കും. കാരണം ശുക്രന് എൻ്റെ ദാമ്പത്യ ജീവിതമൊക്കെ നന്നായിരിക്കും. ശുക്രന് എൻ്റെ സ്വന്തം ക്ഷേത്രത്തിലാണ്. നല്ലൊരു യോഗമുണ്ട്. ഈ യോഗമെല്ലാം ഏറ്റവും അനുകൂലമായ ഫലം തരുന്ന തന്നെയാണ്. പിന്നെന്താ അറിയണ്ടേ? മറ്റൊന്നും ചോദിച്ചു. ആ ശരി, ഓക്കെ. എന്തായാലും നമുക്കൊരു പ്രശ്നങ്ങളിലേക്ക് വരാം. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? 9th August 1966 9:33 PM 9:66 അല്ലേ? 9:33 PM ആ പറഞ്ഞു, ശരിയാണ്. എന്താ അറിയേണ്ടത്? ഇപ്പൊ ഏതായാലും ഓക്കെ. ഇതിനകത്ത് ഇപ്പം അഷ്ടമത്തി ശനി എന്ന് പറയുന്ന ഒരു അനുകൂലമല്ലാത്ത ഒരു സമയമാണ്. കണ്ടക ശനി കഴിഞ്ഞതേ ഉള്ളൂ. 8 ശനി മാറിയിരിക്കുകയാണ്. 8 പറയുന്നത് ആരോഗ്യത്തെപ്പറ്റി പ്രത്യേകം ബാധിക്കുന്ന ഒരു സമയമാണ്. മുറിവ് ചതവ് അപകടങ്ങൾ, വണ്ടി ഓടിക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം. ഇതെല്ലാമാണ് ഉള്ള ഒരു സമയമാണ്. അത് കരുതിയിരിക്കുക. പിന്നെ ഇതിനകത്ത് ധരിക്കാൻ പാടില്ലാത്ത രത്നമാണ് ബ്ലൂ സഫയർ. ധരിക്കാൻ പാടില്ലാത്ത രത്നമാണ് ഡയമണ്ട്. അതുപോലെ പേള് ഇതിനകത്ത് ധരിക്കാൻ പാടില്ല. ഈ 3 രത്നം ഇതിനകത്ത് ധരിക്കാൻ പാടില്ല. ഏറ്റവും അനുകൂല രത്നം എന്ന് പറയുന്നത് റൂബിയാണ്. റൂബി ധരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും നല്ലതാണ്. ഭാഗ്യരത്നമാണ് അത്. കാരണം ഇതിനകത്ത് സൂര്യൻ നിൽക്കുന്നത് കേതുവിനും ചൊവ്വയ്ക്കും മധ്യയാണ് നിൽക്കുന്നത്. അത് 2 നീചഗ്രഹങ്ങൾക്ക് മധ്യയാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപം നിൽക്കുന്നത്. അതുകൊണ്ടാണ് റൂബി നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്നത്. ഭാവി ഏതായാലും വളരെ നല്ലത് തന്നെയാണ്. കാരണം ഇതിനകത്ത് ശനി അതിൻ്റെ ഒരു ബന്ധുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്.
ഇപ്പോൾ അഷ്ടമത്തെ ശനിയെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും അത് നിങ്ങളെ ഒരു 60% കൂടുതൽ ബാധിക്കത്തില്ല. ഓക്കെ. ബിസിനസ് നിങ്ങൾക്കിപ്പോൾ അനുകൂലമല്ല, കാരണം ഈ അഷ്ടമത്തെ ശനിയോടൊക്കെ വ്യാഴവും അനുകൂലമല്ല. വ്യാഴം ധനകാരകനാണ്. വ്യാഴം മോശമായിരിക്കുന്ന സമയത്ത് ബിസിനസ് തുടങ്ങുന്ന അനുകൂലമല്ല. 15/7/2015 ശേഷം ബിസിനസ് വേണമെങ്കിൽ തുടങ്ങാം. അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു സമയം മോശമാണ്. നിങ്ങൾക്ക് രാഹുദശയെ ചൊവ്വയുടെ അപഹാരമാണ്. അതിന് കുജരാഹു സന്ധി എന്നൊക്കെ പറയും. പുരുഷന്മാർക്ക് ഈ കുജരാഹു സന്ധിയൊക്കെ വളരെ മോശമാണ്. അത് 2015 മാർച്ച് വരെയുണ്ട്. അത് കഴിഞ്ഞാൽ അത് രാഹുദശയിൽ അവസാനത്തെ അപഹാരം എന്ന് പറയുന്നത് ചൊവ്വയാണ്. അതിന് കുജരാഹു സന്ധി എന്നാണ് പറയുക. അത് പ്രത്യേകിച്ച് അത് പുരുഷന്മാർക്കാണ് അത് കൂടുതൽ ബാധിക്കുക. അതിന് ദോഷം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനുമായിരിക്കും. മാനസികമായ സമ്മർദ്ദങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. മായ, ഇല്യൂഷൻ, ഡെല്യൂഷൻ, ടെംപ്റ്റേഷൻ, ഫോൾസ്ഹുഡ്, സോറോ ഇതിൻ്റെയൊക്കെ കാരകത്തുള്ള ഗ്രഹമാണ് രാഹു. അപ്പം അതെല്ലാം ഇത്ര അനുകൂലമായ സ്ഥാനത്തല്ല. ഫാമിലി ലൈഫ് ഇപ്പം 7/7 നിൽക്കുന്ന ജാതകമാണ്. അപ്പം ഈ ശനിയൊക്കെ ബാധിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു അലോസരമൊക്കെ വീട്ടിലുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേസമയം 7 തന്നെ ശുക്രനും വ്യാഴവും നിൽപ്പുണ്ട്. അത് അനുകൂലമാണ് താനും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതും മാറുന്നതാണ്. എന്തായാലും പ്രേക്ഷകന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തുസംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. അല്ലെങ്കിൽ എസ് എം എസ് വഴിയും സംശയങ്ങൾ ചോദിക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.